വനിതാ ദിനത്തിൽ യു എ യിലെ പ്രവാസികളായ ഇരുപത്തിയഞ്ചമ്മമാർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ആദരം കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകി ഉന്നത നിലയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നൽകിയത് യു എ യിലെ പ്രമുഖ വനിതാ സംരംഭക ഹസീന നിഷാദ് കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച അൽമിറ സ്കോളർഷിപ്പിലൂടെയാണ് ഇരുപത്തിയഞ്ച് പേർക്ക് ഈ നേട്ടം സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരപ്രദമാകുന്ന രീതിയിൽ സ്വന്തം മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകി ഉന്നത നിലയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവാസലോകത്തെത്തി കഠിന പ്രയത്നം ചെയ്യുന്ന ഇരുപത്തിയഞ്ചമ്മമാരെ വനിതാ ദിനത്തിൽ ആദരിച്ചു മിടുക്കരായ മക്കളുടെ പേരിലാണ് വനിതാ ദിനത്തിൽ അഭിമാനത്തോടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് അമ്മമാർ ഏറ്റുവാങ്ങിയത് യു എയിലെ പ്രമുഖ വനിതാ സംരംഭക ഹസീന നിഷാദ് കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച അൽമീറ സ്കോളർഷിപ്പിലൂടെയാണ് ഇരുപത്തിയഞ്ച് പേർ ഈ നേട്ടം കൈവരിച്ചത് ഓരോ ലക്ഷം രൂപ വീതമാണ് യു എ ജോലി ചെയ്യുന്ന അമ്മമാർ വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ ഹസീന നിഷാദിൽ നിന്നും ഭർത്താവും കമ്പനി ചെയർമാനുമായ നിഷാദ് ഹുസൈനിൽ നിന്നും ഏറ്റുവാങ്ങിയത് പന്ത്രണ്ട് വർഷമായി ഷാർജയിൽ വീട്ടു ജോലി ചെയ്യുന്ന അൻപതുകാരി മുതൽ മകളെ പഠിപ്പിച്ച് ഐ പി എസ് ഓഫീസറാക്കാൻ ദുബായിൽ വന്ന് വീട്ടുജോലി ചെയ്യുന്ന അമ്മ വരെ ഇക്കൂട്ടത്തിലുണ്ട് ഈയൊരു ചടങ്ങിനെ ഈ അമ്മമാരുടെ ഒരു അഭിമാന നിമിഷമായിട്ടാണ് കണക്കാക്കുന്നതെന്ന് ഹസീന നിഷാദും നിഷാദ് ഹുസൈനും പറഞ്ഞു ഷാർജയിലെ ഷൊറാട്ടൻ ബീച്ച് റിസോർട്ടിൽ നടന്ന വനിതാ ദിനാഘോഷത്തിലാണ് ഇരുപത്തിയഞ്ചു പേർക്കുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത് ഈ വർഷം നമ്മൾ ഇരുപത്തിയഞ്ച് വനിതകളെയാണ് സെലക്ട് ചെയ്തത് പ്രവാസികളുടെ പെൺകുട്ടികൾക്കായിരുന്നു ലാസ്റ്റ് ഇയർ കൊടുത്തത് ഈ വർഷം അത് പ്രവാസികളായ യുവതികളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുട്ടികൾക്കാണ് ഈ വർഷം കൊടുത്തത് പ്രവാസികളല്ലാത്തവരും േഷൻസ് വരുന്നുണ്ട് റിക്വസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഈ വർഷം മുതൽ എല്ലാ മാസവും പേർക്ക് വെച്ചിട്ട് കൊടുക്കാനുള്ള അടുത്ത് പോകുന്നത് എന്റെ വെബ്സൈറ്റ് ഉണ്ട് പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ട് അതിൽ നമ്മൾ ഓൾറെഡി ഒരു ലിങ്ക് ഉണ്ട് അതിൽ ആർക്കും അപ്ലൈ ചെയ്യാം അതിന് ഒരു ക്രൈറ്റീരിയ ഇല്ല അതിൽ നമുക്ക് പ്രയോറിറ്റി തോന്നുന്ന രണ്ടുപേരെ സെലക്ട് അത് ആരായാലും പ്രവാസി ആവാം നാട്ടിലുള്ളവരെ ആർക്കും അപേക്ഷിക്കാവുന്നതാണ് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നിരവധി ആളുകളാണ് സ്കോളർഷിപ്പിന് വേണ്ടി ഞങ്ങളെ ബന്ധപ്പെടുന്നത് അതുകൊണ്ട് എല്ലാ മാസവും രണ്ട് കുട്ടികൾക്ക് വീതം സ്കോളർഷിപ്പ് നൽകുക എന്നതാണ് പുതിയ ലക്ഷ്യമെന്ന് ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹസീന നിഷാദ് പറഞ്ഞു ഓരോ മാസവും ഏറ്റവും അർഹരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകും സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിൽ കമ്പനി പ്രതിനിധികളായ ഷാജഹാൻ ഇബ്രാഹിം രാജീവ് കെ വി മുഹമ്മദ് ആഷിഖ് ബ്രിജേഷ് മേലപ്പാട്ട് ഇസ്മായിൽ ഹനീഫ മുഹമ്മദ് സയിദ് എന്നിവരും പങ്കെടുത്തു കൈരളി ന്യൂസ് ദുബായ്